ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൗമ്യ ഷെഫീഖ്. എല്ലാവർക്കും എം ഫോർ ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ, സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് ബദാം എങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് ഫലം ലഭിക്കും എന്നതിനെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പേ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളും ടിപ്സുകളുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അതിനായിട്ട് ഫ്രീ സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ല് കാണാൻ സാധിക്കും, ബെല്ലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ടും സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ബദാം നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ദിവസവും ഒരു 5 ബദാം പാലിൽ കുതിർത്ത് കഴിച്ചു നോക്കണം. ഇത് നമ്മുടെ ആരോഗ്യത്തിന് മാറ്റം വരുത്തുന്നുണ്ട്. ആരോഗ്യ പ്രതിസന്ധികൾക്കെല്ലാം നമുക്ക് പരിഹാരം കാണാനായിട്ട്, അതുപോലെ ചർമ്മത്തിന് നല്ല തിളക്കം ലഭിക്കാനായിട്ടും ഇത് നല്ലതാണ്. നമ്മളെ സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ് ബദാം. സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച ഫലം നൽകുന്നതാണ് ബദാം. ദിവസവും ഒരു 5 ബദാം നിങ്ങൾ പാലിൽ കുതിർത്ത് കഴിക്കുന്നത് ശീലമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മത്തിന് അതുണ്ടാക്കുന്ന മാറ്റങ്ങൾ കണ്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇതുകൊണ്ടുള്ള സൗന്ദര്യ ഗുണത്തെക്കുറിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതി ദിവസവും ഒരു 5 ബദാം പാലിൽ കുതിർത്തിട്ട് കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇത് നിങ്ങൾ കഴിക്കുന്നത് ഒരാഴ്ചയെങ്കിലും ശീലമാക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മുടെ ചർമ്മത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ സൗന്ദര്യത്തിനും ഏറെ ഗുണം ചെയ്യുന്നതുമാണ്. മാത്രമല്ല, അകാല വാർദ്ധക്യത്തെ ഇല്ലാതാക്കാനും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും നമുക്ക് ബദാം ശീലമാക്കാവുന്നതാണ്. ബദാം പൊടിച്ച് പാലിൽ കലക്കി കഴിക്കുന്നത് ശീലമാക്കുക. ഇത് അകാല വാർദ്ധക്യത്തെ തടയുന്നു. ബദാം പാലിൽ കുതിർത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഇതൊരു എന്താ പറയുക, ഊർജത്തിൻ്റെ കലവറയാണ്. എപ്പോഴും നമ്മുടെ ക്ഷീണിച്ചിരിക്കുന്നവരും അതുപോലെ സൗന്ദര്യ പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്നതിനുമുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇനി നമ്മൾ ഈ രീതിയിൽ പാലിൽ കുതിർത്ത് ബദാം കഴിക്കുന്ന ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കും. അതിലുപരി ഊർജത്തിൻ്റെ കലവറയാണ് ബദാം. സ്ഥിരമായി കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഊർജം നിങ്ങളിൽ നിറയ്ക്കുന്നു. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ബദാം തന്നെയാണ് മുന്നിൽ. അതുകൊണ്ട് ഇത് സ്ഥിരമായി കഴിക്കാൻ നിങ്ങൾ ശീലിക്കണം. ഒരു വിധത്തിൽ നമുക്ക് ആരോഗ്യത്തെ ഇതൊരു പ്രശ്നമായിട്ട് ബാധിക്കുന്നതല്ല. മാത്രമല്ല, നമ്മുടെ ചർമ്മത്തിൻ്റെ കാര്യത്തിൽ നല്ലൊരു പെർഫെക്റ്റാണ് ബദാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിറ്റാമിൻ ഇയുടെ കലവറയാണ് ബദാം. ഇത് ചർമ്മത്തിന് തിളക്കം നൽകാൻ മുന്നിലാണ്. പ്രായമേറുമ്പോൾ ഉണ്ടാവുന്ന ചുളിവുകളെ ഇല്ലാതാക്കാനും അതുപോലെ നമ്മുടെ ആരോഗ്യമുള്ള ചർമ്മത്തിനും ബദാം നമ്മളെ സഹായിക്കും. അതുപോലെ നമ്മുടെ ചർമ്മത്തിൻ്റെ മൃതകോശങ്ങളെ ഇല്ലാതാക്കി ചർമ്മത്തിന് നല്ല ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ഇത് നമ്മളെ സഹായിക്കും. ഏത് സൗന്ദര്യ പ്രതിസന്ധികൾക്കും ഉള്ളൊരു മികച്ച ഒറ്റമൂലിയായിട്ട് തന്നെ നമുക്ക് ബദാമിനെ കാണാവുന്നതാണ്. ഇത്രയേറെ ഗുണങ്ങൾ ഇതിലുള്ള സ്ഥിതിക്ക് നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബദാമിനെ കാണാവുന്നതാണ്. ഇത് നമുക്ക് മുഖത്ത് തേക്കാനായിട്ട് ഉപയോഗിക്കാം. പാലിൽ കുതിർത്ത് ബദാം മുഖത്ത് അരച്ച് തേക്കുന്നതും നല്ലതാണ്. ഇത് പലപ്പോഴും പല വിധത്തിലാണ് നമുക്ക് ഗുണം ചെയ്യുന്നത്. മുഖത്തിന് തിളക്കം മാത്രമല്ല, അമിത എണ്ണമയത്തെ ഇല്ലാതാക്കുന്നതിനും ബദാം സഹായിക്കുന്നുണ്ട്. മുഖത്തിൻ്റെ ക്ഷീണത്തെ ഇല്ലാതാക്കി ചർമ്മത്തിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഉഷാറായി മാറ്റുന്നു ബദാം. അതുകൊണ്ട് സൗന്ദര്യ സംരക്ഷണത്തിന് ബദാമിൻ്റെ ഉപയോഗം ചില്ലറയല്ലെന്ന് തന്നെ പറയണം. ചർമ്മത്തിൻ്റെ ഇലാസ്തികത വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ബദാം മുന്നിൽ തന്നെയുണ്ട്. അതുപോലെ നമുക്ക് ഒതുങ്ങിയ ശരീരമൊക്കെ ലഭിക്കാനായിട്ട്, ശരീരത്തിലെ പല വിധത്തിലുള്ള ആരോഗ്യ പ്രതിസന്ധികളിൽ ഒന്നാണ് അമിത വണ്ണം എന്ന് പറയുന്നത്. അതിനെ നമുക്ക് സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് അല്പം പാലിൽ കുതിർത്ത ബദാം കഴിക്കുന്നത് മികച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്കും ഒതുങ്ങിയ ശരീരം ലഭിക്കുന്നതിനും ദിവസവും രാവിലെ വെറും വയറ്റിൽ 5 ബദാം പാലിൽ കുതിർത്ത് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചെറിയ ടിപ്സുകളും ഇതൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് മികച്ച ഒരു ഫലം തന്നെ ഇതിലൂടെ ലഭിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി വെക്കുക. അതിനായിട്ട് വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് നിങ്ങൾക്കൊരു ബെല്ലിൻ്റെ ഐക്കൺ കൂടി കാണാൻ സാധിക്കും. അതുകൂടി എനേബിൾ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കിനി മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.